എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം ലഭിച്ച് അധ്യാപകരെ യാതൊരു രേഖയിലും പെടുത്താതെ അവരുടെ 5 വർഷക്കാലത്തെ അധ്വാനത്തെ പുച്ഛിച്ച് തള്ളുന്ന ഒരു ഗവൺമെന്റ് ഈ സെക്രട്ടേറിയറ്റിനകത്ത് എത്ര കാലം ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും? മുതലക്കണ്ണീരുള്ള ഒരു സർക്കാർ, മുട്ടോളം വെള്ളത്തിൽ അല്ല കഴുത്തോളം മുങ്ങിക്കഴിഞ്ഞ സർക്കാർ. നമസ്കാരം. കേരളത്തിലെ അധ്യാപക സമൂഹത്തെ പിണറായി സർക്കാർ എന്തിനാണ് ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ നിരവധി അധ്യാപക സംഘടനകളുണ്ട്. പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാർ അനുഭവിക്കുന്നത് നിരവധി പ്രതിസന്ധികളാണ്. നമ്മളോടിപ്പോൾ പ്രതികരിക്കുകയാണ് എയ്ഡഡ് മേഖലയിലെ അധ്യാപകർ. എയ്ഡഡ് ടീച്ചേഴ്സ് വിഭാഗം എന്തൊക്കെ പ്രതിസന്ധികളാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് പള്ളിക്കിൽ നടത്തിയ ഉപവാസ സമരം, നമ്മുടെ 2016 ശേഷം അപ്രൂവലായിട്ടുള്ള അല്ലെങ്കിൽ നിയമനത്തിൽ പ്രവേശിച്ചിട്ടുള്ള അധ്യാപകർക്ക് 2021 മുതലാണ് അപ്രൂവൽ നൽകിയത്. ഈ 2021 വരെയുള്ള 5 വർഷക്കാലം ഈ സർക്കാർ ഒരു തരത്തിലും കൂട്ടിയിട്ടില്ല, അതായത് ഒരു രേഖയിലും ഇല്ല. നോഷണലായിട്ട് ഇതിനെ കൽപ്പിച്ചിരിക്കുകയാണ്. 2021 ശേഷമുള്ള ശമ്പളമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരെ കഴിഞ്ഞ 5 വർഷക്കാലം 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടം അവർ കുട്ടികളെ പഠിപ്പിച്ചു. ആ കുട്ടികളൊക്കെ പല നിലയിലും പല ഭാഗത്തുമൊക്കെ ആയിട്ടുണ്ട്, പല രീതിയിലും മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈ പഠിപ്പിച്ച 5000-ത്തോളം വരുന്ന കേരളത്തിലെ അധ്യാപകർക്ക് യാതൊരു രേഖയുമില്ലാതെ നിൽക്കുകയാണ്. അവിടെ അതേസമയം തന്നെ PSC മുഖാന്തരം നിയമിതരായിട്ടുള്ള ഗവൺമെൻറ് അധ്യാപകർക്ക് ആ കാലയളവ് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ എയ്ഡഡ് മേഖലയെന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല. ഇത് സർക്കാർ ഇന്നോ ഇന്നലെയോ ഉണ്ടായ ഒരു സംവിധാനമല്ല. കേരളം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത മേഖലയിൽ എത്തിയതിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങളാണ്. സർക്കാരിന് മതിയായ സാമ്പത്തിക സ്ഥിതിയും അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കേരളത്തിൽ എയ്ഡഡ് സ്കൂളുകൾ ഉണ്ടായത്. ആ എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം ലഭിച്ച്, ആ നിയമനം അംഗീകാരം ലഭിച്ച്, ആ ജോലി ചെയ്ത് ഇന്നും വരുന്ന അധ്യാപകരെ യാതൊരു രേഖയിലും പെടുത്താതെ അവരുടെ 5 വർഷക്കാലത്തെ അധ്വാനത്തെ പുച്ഛിച്ച് തള്ളുന്ന ഒരു ഗവൺമെൻറ് ഈ സെക്രട്ടേറിയറ്റിനകത്ത് എത്ര കാലം ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും? ഇത് കണ്ടില്ലെന്ന് വെച്ച് എങ്ങനെ ഇരിക്കാൻ സാധിക്കും? ഇതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഒപ്പം തന്നെ 2016 ശേഷം നിയമിതരായിട്ടുള്ള അധ്യാപകർക്ക് അവരുടെ നീറുന്ന പ്രശ്നമാണ് അവരുടെ പ്രൊട്ടക്ഷൻ പ്രശ്നം. വേറെ ഒരു മേഖലയിലും ജോലി ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ പുറത്തു പോകുന്നില്ല, പക്ഷേ കുട്ടികളുടെ കുറവുണ്ടായിക്കഴിഞ്ഞാൽ ഇവർ പുറത്താവും. എങ്ങനെ കുട്ടികളുടെ കുറവ് കേരളത്തിൽ ഉണ്ടാവാതിരിക്കും? കേരളത്തിലെ സർക്കാർ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിലവാരമില്ലാത്ത വിദ്യാഭ്യാസം അല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കോളേജുകളിൽ കഴിഞ്ഞ ദിവസം കണ്ട വെറ്റിനറി കോളേജിൽ കണ്ട സംഭവം കണ്ടില്ലേ? ഇതൊക്കെയാണോ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളം സംസാരിക്കേണ്ടത്? അപ്പോൾ അത്തരത്തിൽ നിലവാരമില്ലാത്ത ഒരു സംസ്ഥാനത്ത് നിൽക്കാൻ ഇന്ന് കുട്ടികളില്ല. ഇന്ന് കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജനങ്ങളില്ല, അവർ പഠിച്ചിട്ട് വിദേശ രാജ്യങ്ങളിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ അധ്യാപകർക്ക്, 2016 ശേഷം വന്ന അധ്യാപകർക്ക് ആശങ്കയുണ്ട്, അവരുടെ ജോലിയിൽ ആശങ്കയുണ്ട്. ഞങ്ങൾ ഈ സമരം മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ സമരം, പ്രൊട്ടക്ഷൻ, അതായത് 2016 മുതൽ നിയമിതരായിട്ടുള്ള കേരളത്തിലെ എയ്ഡഡ് അധ്യാപകരെ മുഴുവൻ പ്രൊട്ടക്റ്റഡ് അധ്യാപകരാക്കണം. കാരണം ചിറ്റമ്മ നയം പാടില്ല. 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുകയല്ല രാഷ്ട്രം ചെയ്യേണ്ടത്. രാഷ്ട്രത്തിൻ്റെ സേവനവും അതല്ല, മറിച്ച് ഒരേ തരത്തിലുള്ള പൗരന്മാരെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് PSC മുഖാന്തരം വന്ന അധ്യാപകരെങ്ങനെയാണോ അതേ നിലയിൽ തന്നെ എയ്ഡഡ് അധ്യാപകർക്കും നിയമനാംഗീകാരം കൊടുക്കുക. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് ഈ ഗവൺമെൻറ് കയറിയത് ഇവിടെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആക്കിക്കളഞ്ഞു, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എടുത്തു കളഞ്ഞൊന്നാണ്. എത്ര വർഷമായി? 8 വർഷമായില്ലേ ഇതിനകത്ത് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട്? ഇന്നും പഠിച്ചു തീർന്നോ? മുതലക്കണ്ണീരുള്ള ഒരു സർക്കാർ, മുട്ടോളം വെള്ളത്തിൽ അല്ല കഴുത്തോളം മുങ്ങിക്കഴിഞ്ഞ സർക്കാർ. മുട്ടോളമല്ല മുങ്ങിയത്, കഴുത്തോളം മുങ്ങിയ ഒരു മുഖ്യമന്ത്രിയാണ് ഇതിനകത്തിരിക്കുന്നത്. ഈ നിലയ്ക്ക് പോയാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താകും? അപ്പോൾ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്.
ഈ സർക്കാരിൻ്റെ വാഗ്ദാനങ്ങൾ ഇലക്ഷന് വേണ്ടിയിട്ട് ഇറക്കുന്ന കിറ്റ് വാഗ്ദാനങ്ങളായിട്ട് അവശേഷിക്കുകയുള്ളൂ ഈ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ. ഈ അധ്യാപകരുടെ കണ്ണുനീര് കണ്ടില്ലെങ്കിൽ, അവരുടെ 5 വർഷക്കാലത്തെ അധ്വാനം കണ്ടില്ലെങ്കിൽ, അവരുടെ കുടുംബങ്ങളെ കണ്ടില്ലെങ്കിൽ, ശക്തമായിട്ടുള്ള സമരവുമായിട്ട് കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ മുന്നോട്ട്, നിയമവ്യവസ്ഥയിലാണെങ്കിൽ അങ്ങനെ, സർക്കാരിലാണെങ്കിൽ അങ്ങനെ, ഏത് തരത്തിലും ഏത് പരമോന്നത നീതിന്യായ പീഠത്തിലും ഞങ്ങൾ സമീപിക്കും, നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മന്ത്രിമാരെ എങ്ങനെയെങ്കിലും സമീപിച്ചിരുന്നോ നിങ്ങൾ? മന്ത്രിമാരെ വിദ്യാഭ്യാസ വകുപ്പടക്കം, വിദ്യാഭ്യാസ മന്ത്രി അടക്കം നിരന്തരം വരുന്ന വിഷയമല്ലേ ഈ? ഇത് നിവേദനങ്ങൾ മാത്രമല്ല, ഇപ്പോഴത്തെ നിവേദനം മാത്രമല്ല, ഇത് നിരന്തരമായിട്ടുള്ള വിഷയമാണ്. ഇത് ഇന്നലെ കൊണ്ടുണ്ടായ ഒരു വിഷയമല്ല, മറിച്ച് ഇതിൻ്റെ പേരിൽ കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ സർക്കാർ കണ്ണിൽ പൊടിയിട്ട്, സർക്കാർ അഭിഭാഷകൻ വന്ന് കണ്ണിൽ പൊടിയിട്ട് പോകുന്ന രീതിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതി എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ? സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കുക, വിദ്യാഭ്യാസ വകുപ്പ് ഒളിച്ചുകളി അവസാനിപ്പിക്കുക. ഈ അധ്യാപകർ, 5000-ത്തോളം അധ്യാപകർ കേരളത്തിലുണ്ട്, അവരുടെ കണ്ണുനീര് കാണുക, അവരുടെ അധ്വാനത്തിന് വില കൽപ്പിക്കുക. ഒരു തൊഴിലാളി സർക്കാർ തൊഴിലാളികളുടെ അധ്വാനത്തിന് എക്കാലവും വില കൊടുക്കണം. ആ ഒരു നിലപാടില്ല എങ്കിൽ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളായിട്ടുള്ള ബംഗാളിലും ത്രിപുരയിലും എന്താണോ സംഭവിച്ചത്, അതിനേക്കാൾ പരിതാപകരമായിരിക്കും കേരളത്തിലെ അവസ്ഥ.